ബിഗ് ബോസ് ഹൗസിലെ ബാത്റൂമിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. ഇത് ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലെ ക്യാപ്റ്റനായ റോൺസൺ നടക്കുന്നത്. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റോൺസൺ വന്ന് ഓരോ മത്സരാർത്ഥികളെയും വിളിച്ചിട്ട് ഇത് നിങ്ങളുടേതാണോ, എല്ലാവരും ബാത്റൂമിലേക്ക് വരൂ എന്ന് പറയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കരുതും എന്തെങ്കിലും ഇന്നർ വെയേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അവിടെ ഇട്ടിട്ട് പോയത് കൊണ്ടായിരിക്കാം. കാരണം ലേഡീസ് ഉള്ളതാണ്, പാഡ് ഉണ്ടാവും, ടിഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും താഴെ ഇട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അന്വേഷണം എന്നുള്ള ധാരണയിലായിരുന്നു എല്ലാവരും. അപ്പോൾ ജാസ്മിനും ഡെയ്സി എല്ലാവരും കൂടി പറഞ്ഞു പോകുന്നുണ്ട് ഇതാരുടേതാണ് ഇതാരുടേതാണെന്ന് ചോദിച്ചിട്ട്, എന്താണ് എന്താണ് ഇന്നേഴ്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത്രയും നമ്മൾ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചർച്ചയാണ് പിന്നെ കാണുന്നത്. ചർച്ച എന്ന് വെച്ചാൽ നവീനൊക്കെ കിടന്ന് ചൂടാവുകയാണ്, ഇത് വലിയ പ്രശ്നമാണ്, ക്യാമറ അത് നോക്കിയിട്ട് പറയണം ഇതാരുടേതാണെന്ന് പറഞ്ഞേ പറ്റൂ, ഇത് നിങ്ങൾക്കറിയാം, ഇത് ഈ ബാത്റൂമിൽ ലാസ്റ്റ് ആരാണ് കയറിയത്, അതായത് അവിടെ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബാത്റൂം, ഈ രണ്ടാമത്തെ ബാത്റൂമിൽ ആരാണ് കയറിയത്, ഇതിന് മുമ്പ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ, ഇതാരുടേതാണ് ഇതാരുടേതാണ്. അപ്പോൾ ഡെയ്സി പറയുന്നുണ്ട് ഓരോരുത്തരോരുത്തരായിട്ട് കയറി നോക്കൂ, എന്നിട്ട് നിങ്ങളുടേതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറയൂ എന്ന് ഡെയ്സി അവിടെ നിന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് കയറി. അപ്പോഴാണ് ബ്ലെസ്ലി കയറിയത്. ബ്ലെസ്ലി കയറിയിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പോരാ ചെയ്തത്. അപ്പോൾ ഡെയ്സി കിടന്ന് വെച്ചെടുക്കുന്നുണ്ട് നീ എന്തിനാണ് അത് ആരുടെയെന്ന് അറിയാതെ നീ എന്തിനാണ് അത് കിടന്ന് ക്ലീൻ ചെയ്തത്, ഓരോരുത്തർ വന്ന് നോക്കുന്നതല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ പോരെ, എന്തിനാണ് നീ ക്ലീൻ ചെയ്ത് കളഞ്ഞത്, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാര സംഭവമായിട്ട് തോന്നിയേക്കാം പക്ഷെ ഇത് വലിയൊരു സംഭവമാണ് എന്നൊക്കെ ഡെയ്സി വൻ ഡയലോഗൊക്കെയാണ് കേട്ടോ. അപ്പോഴാണ് നവീനും പറയുന്നുണ്ട് ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല, ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇത് വെറുതെ ഇനി ഇതെന്തായാലും വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവിടെ ആരോ ബാത്റൂമിൽ പോയിട്ട് അതിൻ്റെ യൂറിൻ അവിടെ ചുറ്റും കിടക്കുന്നുണ്ട് എന്നാണ്. ഇത് എനിക്ക് മനസ്സിലാവാത്ത എന്താണ്, ഡെയ്സി പറയുന്നുണ്ട് ഈ യൂറിൻ എന്ന് പറയുമ്പോൾ ആരുടേതാണെന്ന് നോക്കിയിട്ട് പറയാൻ, ഇത് ഈ സംഭവം ആരുടേതാണ്, ഈ ഡെയ്സി പറയുന്നത് ഈ യൂറിൻ ആരുടേതാണെന്ന് അവനവൻ ചെക്ക് ചെയ്തിട്ട് പറയാനാണ് ആ കുട്ടി കിടന്ന് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികളും കൂടെയുണ്ട്, നവീൻ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ കൂടെയുണ്ട്. അപ്പോൾ നവീനൊക്കെ വൺ ഡയലോഗാണ് ബിഗ് ബോസ് എന്തായാലും ഇതൊരു പ്രശ്നമാക്കണം, ഇത് ആരാണെന്നുള്ളത് അങ്ങ് തന്നെ ചെക്ക് ചെയ്തിട്ട് പറയൂ എന്നൊക്കെ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ബ്ലെസ്ലി അതൊന്നും നോക്കിയില്ല, വേഗം പോയത് ക്ലീൻ ചെയ്തു. ചിലപ്പോൾ ചെറിയൊരു കാര്യം കിട്ടിയപ്പോൾ അതൊരു വൻ പ്രശ്നമാവാൻ കാത്തു നിന്നതാവാം. കാരണം പ്രശ്നമുണ്ടാക്കുന്നവർക്കേ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു ധാരണയിലാണ് മത്സരാർത്ഥികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രശ്നം വൻ കോമഡി ആയിട്ടാണ് അവസാനിച്ചത് എന്നുണ്ടെങ്കിലും പലരും സംസാരിക്കുന്നുണ്ട് ഇതുപോലെ ഒരു പ്രശ്നം മുമ്പത്തെ സീസണിലും അതുപോലെ ഉണ്ടായിട്ടുണ്ട്, മുമ്പ് പല വേറെ ലാംഗ്വേജിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് ആ പുള്ളി മനഃപൂർവ്വം ചെയ്തതാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ട്, അതുപോലെ ആരോ ഇവിടെയും ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുചിത്ര പറയുന്നുണ്ട് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്, ഇനി ആർക്കാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഒരു കോംപ്രമൈസിലെ രീതിയിൽ ഇത് ഇപ്പോൾ വിട്ടേക്ക് ഇനി അടുത്ത തവണ നോക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പ്രശ്നമുണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു പ്രശ്നം പൊങ്ങി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കുമായിരിക്കാം. എന്താണെങ്കിലും ഹോട്ട്സ്റ്റാറിലെ ലൈവ് ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.